എന്റെ പേര് ജോബി ജോർജ് എന്നാണ്. ഞാനൊന്ന് പറയുന്നു, ഞാന് ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം വളരെ മനോഹരമായി ദൈവകർമ്മയിൽ നടത്തിക്കൊണ്ടു പോകുന്നൊരാളാണ്. ഇതുവരെ ഒരു 23 സിനിമ പിടിച്ചിട്ട് ഇന്ന് വരെയും ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു തരത്തിലുള്ള പീഡനങ്ങളും മലയാള സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളത് ഗുഡ്വിൽ തന്നെയാണ്. ഒരു സംശയമുണ്ട്, ഈ സിനിമ ഇവിടെ ഇന്ന് ഷെയ്നുമായിട്ടുള്ള ഇവൻ ഷെയ്ൻ ആരോപിക്കുന്ന പോലെ ഒരു പ്രശ്നം ഇതിനകത്തില്ല. എനിക്ക് അവനോടൊരു പരാതിയോ വിരോധമോ ഇല്ല. അവൻ അത് ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത്. ഇതാണ് ഈ പടത്തിന്റെ ഡയറക്ടർ. ഈ പാവം പയ്യൻ കഴിഞ്ഞ 4 ഈ സിനിമയുമായി ബന്ധപ്പെട്ട് സ്വന്തം ജോലി കളഞ്ഞ് ഇതിന്റെ പുറം നടക്കണം. ഇതിന് ഖത്തറിൽ 4 ലക്ഷം ശമ്പളം കിട്ടിക്കൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ പോലും ആയിരിക്കുകയാണ്. ഇതാണ് ഡയറക്ടർ. അല്ലെങ്കിൽ ചോദിക്കാം, സ്വന്തം പെണ്ണുകളുടെ കല്യാണം നടത്താൻ പൈസ കിട്ടാതെ വന്നപ്പോൾ ആ പ്രോഗ്രാം, ആ സിനിമ എന്റെ മുമ്പിൽ കൊണ്ടുതരണ എക്സ് പ്രൊഡ്യൂസറാണ്. ഇവർ വന്ന് എന്നോട് പറയുമ്പോൾ ഈ സിനിമ നിങ്ങൾ ടേക്ക് ഓവർ ചെയ്യുമോ എന്ന് ചോദിക്കുന്നു. ഞാൻ എന്താണ് പറയുന്നത്, വേണ്ട എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, മക്കളെ, ആ വീട് മോനല്ലേ, എന്റെ സുഹൃത്തായിരുന്നു അവന്റെ അപ്പൻ. പല പ്രാവശ്യം എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ ലണ്ടനിലായിരിക്കുമ്പോഴൊക്കെ പുതിയ പല ഷോ ഒക്കെ ആയിട്ട് സംഗതികളാണ്. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ ശരി, അപ്പൊ ഞാൻ ആ പ്രോജക്റ്റ്. അത് എന്നോട് പറയുന്നത് ജൂലൈ 7 ഈ പടം നമ്മൾ ഷൂട്ട് തുടങ്ങും. ഒക്ടോബർ 16 ഈ പടം റിലീസ് ചെയ്യും. അപ്പൊ നമ്മള് പണം ആരും പോക്കറ്റിൽ ഇട്ടിട്ട് കഴിക്കുന്നത്. ഏകദേശം 4 crore ഇൻട്രസ്റ്റ് എടുത്ത് സിനിമ കഴിക്കുന്ന ആളാണ്. 1 crore 3 lakh rupees പലിശ. അപ്പൊ 12 lakh rupees ഒരു മാസം ഞാൻ കൊടുക്കണം. ഞാൻ കൊടുക്കുന്നില്ലെങ്കിൽ എനിക്ക് ഞാൻ പൈസ കൊടുക്കാതെ വന്നാൽ ആളുകൾ പറയുന്നതാണ് പൈസ കൊടുക്കില്ല. ഈ പടം തീർത്തിട്ട് നമ്മള് എത്രയും പെട്ടെന്ന് കോടി രക്ഷപ്പെടാനാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെ കൂടി ചെയ്യാവുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എനിക്ക് കുടുംബമുണ്ട്, എനിക്ക് മക്കളുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, എല്ലാവരും ഉണ്ട്. അതങ്ങനെ ഇവൻ ഈ സിനിമ ഷൂട്ട് തുടങ്ങുന്നു. ഇവൻ 30 lakh rupees ഇവന്റെ റെമുനറേഷൻ ആദ്യം പറഞ്ഞു. ഷൂട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ 40 lakh മലയാള സിനിമയുടെ ചരിത്രത്തിൽ 16 കൊണ്ട് 30 lakh ഒരാളെ ഒരു ആകർഷണം കൊടുക്കുന്ന എന്നോട് 30 lakh എന്റെ അക്കൗണ്ടിൽ നിന്ന് പോയതിന് എനിക്കൊന്ന് കൊടുത്തു. എനിക്കതൊന്നും പ്രശ്നമില്ല. ഞാൻ അതിനൊന്നും ഈ സിനിമ ഷൂട്ട് ചെയ്ത് 7 മാറി 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 ഷൂട്ട് ചെയ്യാതിരിക്കുന്ന സമയത്ത് പ്രത്യേക ഒരു സാഹചര്യത്തിൽ എന്റെ സുഹൃത്ത്, ഞാൻ പേര് പറയുന്നത്, ആരെയും മനഃപൂർവ്വം തേജോവധം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. എന്റെ വിഷമം കൂടിയാണ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ ഞാൻ സഹായിച്ചിട്ടുള്ള ആളുകൾ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതൊക്കെ മനുഷ്യർ ഇതാണ്. ഈ സിനിമ 25 കഴിഞ്ഞിട്ട് പിന്നെയും മുന്നോട്ട് വരുന്ന സമയത്ത് ഞാൻ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ ഫോണിൻ്റെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് വരികയാണ്, ഇവനെ വെച്ച് അടുത്ത സിനിമ ഒരു പ്രൊഡ്യൂസർ ചെയ്യും. ഞാൻ ഉടനെ ആ പ്രൊഡ്യൂസർ എൻ്റെ സുഹൃത്തായി എന്നുള്ള സ്വാതന്ത്ര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. അടുത്ത പടം ചെയ്യുന്നു, അത് ഞങ്ങൾക്കാണ് ഡേറ്റ്. ഞാൻ പ്രൊഡ്യൂസർ അസോസിയേഷൻ പരാതി കൊടുത്തപ്പോൾ എന്നെയും ആ പ്രൊഡ്യൂസറെയും വിളിച്ചതിന് ശേഷം പ്രൊഡ്യൂസർ അസോസിയേഷൻ ഒരു തീരുമാനം, ഞങ്ങളുടെ പടത്തിന്റെ താടി വെച്ച ഭാഗം തീർന്നതിന് ശേഷം ഈ പ്രൊഡ്യൂസർ സുഹൃത്തിന്റെ പടത്തിന് പോയതിന് ശേഷം അവിടെ ആ പടം തീർന്നതിന് ശേഷം വീണ്ടും എന്റെ പടത്തിൽ വന്ന് അഭിനയിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന്റെ താടിയും മുടിയും വെട്ടാവും എന്നുള്ള എഗ്രിമെന്റ് തരാണ് അവർ വിടുന്നത്. ഇതിന്റെ കോപ്പി ഞാൻ എനിക്ക് തരാം. അതിനുശേഷം അദ്ദേഹം ഞങ്ങളുടെ പടത്തിൽ വന്ന് ഷൂട്ട് ചെയ്യും. ഒരു ബോറോ ആർക്കും ഒരു ബാധ്യതകളും ഇല്ലാതെ വളരെ മനോഹരമായി നല്ല സിനിമയായി വന്നിട്ടുണ്ട്. ഒരു സംശയമില്ല, അതിനൊരു തർക്കവുമില്ല. പാമ്പയ്യന്റെ ഹാർഡ് വർക്കാണ്, എന്റെ ഹാർഡ് വർക്കല്ല. ഞാൻ പണം പരിശീലിക്കുന്ന ഇവന്റെ ഹാർഡ് വർക്കാണ്, അവന്റെ ദൈവ അനുഗ്രഹമായിരിക്കാം. അപ്പൊ പടം നന്നായി വന്നിട്ടുണ്ട്. ഇവനെ നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കും. വിട്ടുകൊടുത്തതിന് ശേഷം ഇവൻ ഇപ്പോഴും വലിയ ഓഫീസിൽ അവൻ എന്നെ ഇടയ്ക്ക് വിളിക്കും. എന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചോദിച്ചേക്കാം. ഞാൻ അവന്റെ ചില മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഇനിയും എന്നെ വേദനിപ്പിച്ചാൽ, ഞാൻ മനുഷ്യനാണ്, എനിക്കും വികാര വിചാരങ്ങളുള്ള മനുഷ്യനാണ്, പ്രബോധിപ്പിക്കാൻ കാര്യം
അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഇവൻ എന്നോട് പറയുന്നത് 15-ാം തീയതി ദുബിച്ചേട്ട ഞാൻ സിനിമയ്ക്ക് അങ്ങനെയാണ് ദുബിച്ചേട്ട 15-ാം തീയതി മിനിഞ്ഞാണ് 15-ാം തീയതി വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് 12-ാം തീയതി കഴിഞ്ഞ വാർത്തകൾ അവരയച്ചു നോക്കുമ്പോൾ എനിക്കൊരു മെസ്സേജ് ഇട്ട് പറഞ്ഞു, ദുബിച്ചേട്ട നമുക്ക് 25-ാം തീയതി തുടങ്ങാം. ഈ 25-ാം തീയതി തുടങ്ങാം എന്ന് പറയുമ്പോൾ ഞാൻ ആ ഓസ്റ്റ സിനിമയെ നിന്റെ ഇഷ്ടം ചെന്നു റിലീസ് ഡേറ്റ് പോകരുത്. കാരണം ഒരു പ്രൊഡ്യൂസറുടെ വിഷമം എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ആ സിനിമ തീർത്ത് ആ ഇൻഡസ്ട്രികൾ ഒഴിവാക്കി പടം പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തിറങ്ങിയാൽ മാത്രമേ അയാൾക്ക് നിലനിൽക്കുള്ളൂ. അയാൾക്ക് തിയേറ്ററിൽ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, നിങ്ങളുടെ തന്നെ ചാനലുകളിൽ പല ചാനലുകളിൽ വിച്ചിട്ടുണ്ടായിരിക്കും, അവരുടെ സമയത്ത് കൊടുക്കണം, ഡിജിറ്റലിൽ കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഈ ഡിജിറ്റലിൽ കറക്റ്റ് സമയത്ത് കൊടുത്തില്ലെങ്കിൽ അവർ ഭീമമായ ഒരു തുക എന്നെയോ എന്നെ പോലുള്ള ആളുകളുടെ അടുത്ത് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ ഞാൻ ഈ കോമ്പൻസേഷൻ കൊടുക്കും. അതിനുശേഷം ഇവർ 25-ാം തീയതി ഈ പടം ഷൂട്ട് ചെയ്യാം എന്ന് പറയുന്നു. 25-ാം തീയതി മുമ്പേ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ അതും അംഗീകരിച്ചു കൊടുക്കുന്നു. അതിലൊക്കെ എവിഡൻസ് എന്തെങ്കിലുമുണ്ട്. അതിനുശേഷം എന്റെ വേറെ പടം നടക്കുന്നത് ഷൈലോക്ക് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾ 23 പടത്തിന് ആരുമായിട്ടും ഇന്നുവരെയും ഒരു ശത്രുത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സിനിമക്ക് തന്നെ എല്ലാവരും എന്റെ സുഹൃത്തുക്കളാണ്. ഇപ്പോഴും എനിക്ക് ഷൈലോക്ക് യാതൊരുവിധ വൈരാഗ്യമോ അല്ലെങ്കിൽ അവനെ നിയന്ത്രിക്കുന്ന ഒരു സാധനം കൂടി പോയത് കൊണ്ടായിരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അവൻ ഇന്നലെ പത്രക്കാരോട് നിങ്ങൾ ഈ നാടിന്റെ കാവൽക്കാരിൽപ്പെട്ടതാണ്, നിങ്ങളോട് ആരോ അവൻ അവകാശപ്പെട്ടു എന്ന് പറഞ്ഞു. അവൻ ഉറങ്ങിപ്പോയത് കൊണ്ടാണ് അവന്റെ മുടി വെട്ടിപ്പോയതെന്ന് പറഞ്ഞു. സ്വന്തം മുടി വെട്ടുന്നത് പോലും അറിയാൻ പറ്റാത്ത വിധം എന്താണ് അവനെ സ്വാധീനിച്ചിരിക്കുന്നത് എന്ന് ഞാൻ പറയുന്നില്ല. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. കാരണം എനിക്കും ഉണ്ട് മക്കൾ, അവർ വലുതാകുമ്പോൾ ഇങ്ങനെയായി പോയാൽ ഞാൻ എന്ത് ചെയ്യും? എന്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ അതുപോലെ വരാത്തത്. എന്റെ വിഷമം കൊണ്ട് ഞാൻ അവന് ഈ ഫോട്ടോ എനിക്ക് ഇന്നലെ എക്സ് പ്രൊഡ്യൂസ് ഇവരെ ഞാൻ കൂടെ നിർത്തിയിരിക്കുക. എന്തിനറിയോ, എനിക്ക് ലാഭേച്ഛ ഉണ്ടെങ്കിൽ എനിക്കിവനെ കൂടെ നിർത്തല്ല. ഇവന്റെ വിഷമം മനസ്സിലാക്കിയോണ്ട് ഞാൻ പറഞ്ഞു, ഓനെ പൈസ മൊത്തം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു, നീ എന്റെ കൂടെ നിന്നു, എനിക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസം ഞാൻ നിനക്ക് തരാം, നിനക്ക് ചോദിക്കാം. ഐ കീപ് ഇവനാണല്ലോ അപ്പോഴും ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. ആ മാന്യത കൊണ്ടാണ് നമ്മളെല്ലാവരും ഒരാളെ സെൽഫിഷായിട്ട് നിർത്തിയിരിക്കുന്നത്. അതിനുശേഷം ഈ സിനിമയുമായി ഞാൻ ഇവൻ എനിക്ക് ആ പടം ഈ ഫോട്ടോ അയച്ചു തരുമ്പോൾ ഞാൻ ഈ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരോട് വീട്ടിൽ പോയി സംസാരിക്കണം. പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അദ്ദേഹത്തിന് അദ്ദേഹം ഫോൺ അദ്ദേഹം വിളിക്കുന്നില്ല. ഞാൻ ആരോട് പറഞ്ഞു, ആ എന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരും പറയും. ഞാൻ ഉടനെ ഇവനെ വിളിച്ചു, ഇവനെ വിളിച്ചു ഫോൺ എടുക്കുന്നില്ല, ഫോൺ എടുക്കുന്നില്ല ഫോൺ കട്ട് ചെയ്ത് വിടുകയാണ്. ഞാൻ ആരോട് പറയും, ഡയറക്ടർ വരുമ്പോൾ ഡയറക്ടർ സങ്കടപ്പെട്ടിരിക്കുന്നു, ഈ പുള്ളി അപ്സെറ്റാണ്. ഒരു പരിധിക്കുള്ളിൽ എനിക്ക് ഇവനെ വേദനിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം 400,000 രൂപ ശമ്പളം മേടിച്ചുകൊണ്ടിരുന്ന ഒരു NRI-ക്കാരൻ ഇവിടെ വന്ന് സിനിമ മോഹം, കലയോടുള്ള സ്നേഹം, ഞാനും അതുകൊണ്ടാണല്ലോ ഞാൻ ഇംഗ്ലണ്ടിൽ ജീവിക്കുന്നയാളാണ്, എന്തുകൊണ്ടാണ് ഞാൻ അവിടെ വന്ന് എൻ്റെ മക്കളെ ഇവിടെ പഠിപ്പിക്കുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ മാതാപിതാക്കളെ നോക്കി എൻ്റെ മക്കളെ പഠിപ്പിച്ച് ഇവിടെ ജീവിക്കുന്നത്. എനിക്ക് 2 പെൺമക്കളുള്ളതാണ്, എനിക്ക് ഭാര്യയുള്ളതാണ്, എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ നാടിനെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് കലയെ ഇഷ്ടമായിട്ടാണ് ഞാൻ നിൽക്കുകയും ചെയ്യുന്നത്. അപ്പം ഇവിടെ നിൽക്കുമ്പോൾ ഇവരെ വേദനിപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല. അതിനുശേഷം നമ്മൾ ഈ സിനിമ ഈ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഞാൻ ആകെ ഈ ഫോട്ടോ എൻ്റെ പഴയ സുഹൃത്തായ ആ പ്രൊഡ്യൂസർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ട് അവൻ്റെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് പോയി, മോനെ ചേട്ടാ നിങ്ങൾ എന്നോട് ചെയ്യുന്നതായിരുന്നു, നിങ്ങൾ എന്നോട് ചെയ്യുന്നത് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഓർമ്മ ഇവനൊരു ക്വാളിറ്റി ചെയ്തു, ഞാൻ അത് ഡിലീറ്റ് ചെയ്തു. ഈ ക്യാൻ ഡിലീറ്റ് യുവർ മെസ്സേജ്, ഐ ഡിലീറ്റഡ്. കുറെ കഴിഞ്ഞ് ഞാൻ ഷെയ്ന മെസ്സേജ് ഇട്ട്, ഷെയ്നെ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോഴാണ് ഇവൻ എനിക്കൊരു വോയിസ് മെസ്സേജ് തരുന്നത്, ഒരു നുണ, ചേട്ടാ എനിക്ക് ഭയങ്കരമായ അസുഖമാണ്, ഞാനൊരു ആശുപത്രി സ്പെഷ്യൽ ഡോക്ടറാണ്, അത് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ വോയിസ് ഒന്ന് നിങ്ങൾക്ക് തരാം. ഐ സെയിം ടൈം ഇവർ വിളിക്കുമ്പോൾ അവൻ പറയാൻ, ഞാൻ എളുപ്പമുണ്ട് നമുക്ക് കാണാം, നിങ്ങൾ ചോദിച്ചേട്ടാ ഈ സമാധാനം. അങ്ങനെ ഇവൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു പറഞ്ഞത് 30 ലക്ഷം രൂപ മേടിക്കുന്നുണ്ട് എന്നോട് പറയാൻ കഴിഞ്ഞു. ഞാൻ അവനോട് മെസ്സേജ് ഇട്ടതാണ്, അത് തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കേണ്ടതാണ്, എന്നെ നീ പറ്റിച്ചിട്ട് നീ കിടന്നുറങ്ങാൻ വിചാരിക്കണ്ട ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതാണ്, അതിനകത്ത് അത് വേറെ തന്നെ ഞാൻ കേസ് കൊടുക്കും എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നിയമങ്ങളുണ്ട്. പിന്നെ എന്നെ പറ്റിച്ചാൽ നിയമം നില ഓഫീസറാണ് നിങ്ങൾ കേൾക്കുന്നത്, അല്ലാത്ത ഞാൻ അവനെ ചീത്ത വിളിക്കുകയോ അവനെ കൊണ്ടുവന്ന് പറയുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇത്രയും രൂപ പോയി എത്തുക, 4.5 കോടി രൂപ മുടക്കിയിട്ട് വള്ളത്തിൽ നിൽക്കുന്ന ഒരാൾ പിന്നെ എന്ത് ചെയ്യണം? നിങ്ങളാണ് ഫ്യൂ ആർ ഇൻ മൈ ഷൂ ഓടി പോയിട്ടു, നിങ്ങൾ നിൽക്കുന്നതിനെ ചെയ്യുള്ളൂ.
അതിന്റെ വികാരവും പ്രകടമാക്കുകയും ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അല്ല, നമ്മൾ നിങ്ങൾ പറഞ്ഞ ഒരാൾ ചെയ്യാൻ പോകാനല്ല. അതിനുശേഷം എന്റെ സുഹൃത്തായ ആ സുഹൃത്താണ് ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയാനില്ലോ. ഇതാണ് ഇതിന്റെ സത്യസന്ധമായ എനിക്ക് ഇത്രയേ ഉള്ളൂ. ആരിടപെട്ടാൽ എനിക്ക് ഇന്ന് പടം തീർന്നിട്ടില്ല. ആ പടം തീർന്നാൽ ഞാൻ യാതൊരു പ്രശ്നവും ഇല്ല. ഞാനിപ്പം അസോസിയേഷൻ പറഞ്ഞു.